ഹായ് എൻ്റെ കുഞ്ഞുമക്കളെ, എൻ്റെ മക്കളെല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ കാണാറുണ്ടോ? പഠിക്കുന്നുണ്ടോ? ഉണ്ട്, വെരി ഗുഡ്. ഇപ്പോൾ എല്ലാവരും നന്നായിട്ട് ക്ലാസ്സുകളൊക്കെ കാണുക, പഠിക്കുക കേട്ടോ. നമുക്കത് മലയാളം പഠിക്കാൻ തുടങ്ങിയാലോ? റെഡിയല്ലേ നിങ്ങൾ? എല്ലാവരും റഫ് ബുക്കൊക്കെ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ട്, വെരി ഗുഡ്. നമുക്ക് മലയാളം പഠിക്കാൻ തുടങ്ങാം. അതിനു മുമ്പ് നമുക്ക് കുറച്ച് കൂട്ടുകാരെ പരിചയപ്പെടാം. അവരെന്തോ ചോദ്യങ്ങളൊക്കെ ചോദിച്ചത് അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. അവരെന്ത് ചോദ്യമാണ് ചോദിക്കുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ. ദാ ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത് ഗോപുവാണ്. ഗോപുവിൻ്റെ ചോദ്യം ഇതാണ്, നമ്മുടെ രാജ്യം ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്കറിയാം. നിങ്ങൾ ഇവിടെ ക്ലാസ് ഉണ്ടാകുന്ന സമയത്ത് പ്രതിജ്ഞയൊക്കെ ചൊല്ലിയിട്ടില്ലേ, ഏതാണ് നമ്മുടെ രാജ്യം? വെരി ഗുഡ്, ഇന്ത്യ. ഇന്ത്യയാണ് എൻ്റെ രാജ്യം, നമ്മൾ ചൊല്ലാറില്ലേ. അപ്പം നമ്മുടെ രാജ്യം ഏതാ? ഇന്ത്യ. വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ശില്പയാണെന്ന് തോന്നുന്നു. എന്താണ് ചോദിക്കുന്നതെന്ന് കേൾക്കാം. ആ ചോദ്യം ഇതാണ്, നമ്മുടെ സംസ്ഥാനം ഏതാണ്? നിങ്ങൾക്കറിയില്ലേ നമ്മുടെ സംസ്ഥാനം ഏതാണ്? ആ നിങ്ങൾക്കറിയാം, കേരളം. അതാ അപ്പോൾ ഉത്തരം പറഞ്ഞിട്ടുണ്ട്, കേരളം. ശരിയല്ലേ ഉത്തരം? അപ്പം നമ്മുടെ രാജ്യം ഏതാണ്? ഇന്ത്യ. നമ്മുടെ സംസ്ഥാനമോ? കേരളം. വെരി ഗുഡ്. അപ്പോഴാണ് അപ്പു പറഞ്ഞു, എനിക്കൊരു പാട്ടറിയാം, അത് ഞാൻ രണ്ടുപേർ ചൊല്ലട്ടേന്ന് ചോദിച്ചു. ചൊല്ലട്ടെ അല്ലേ അപ്പു? ചൊല്ലട്ടെ, നമുക്കൊന്ന് കേട്ട് നോക്കിയാൽ. അപ്പു പാടിയ പാട്ട് ഇങ്ങനെയാണ്, എൻ്റെ നാടു കേരളം, ഞാൻ പിറന്ന നാടിത്, ഇതെൻ്റെ നാടിതെൻ്റെ നാടിതെൻ്റെ നാടു കേരളം. എങ്ങനെയാണ് പാടിയത് അപ്പു? എൻ്റെ നാടു കേരളം, ഞാൻ പിറന്ന നാടിത്, ഇതെൻ്റെ നാടിതെൻ്റെ നാടിതെൻ്റെ നാടു കേരളം. എൻ്റെ സ്വന്ത ഭാരതം, ഞാൻ പിറന്ന വീടിത്, ഇതെൻ്റെ രാജ്യം, എൻ്റെ രാജ്യം, എൻ്റെ രാജ്യം ഭാരതം. ഇപ്പം നിങ്ങൾ ഓർത്തു, മിസ് ഇപ്പം എൻ്റെ രാജ്യം ഇന്ത്യ എന്നാണ് പറഞ്ഞത്. പിന്നെ ഇപ്പം ഭാരതം എന്ന് പറയുന്നത് എന്താണല്ലേ? നമ്മൾ ഇന്ത്യക്ക് പറയുന്ന മറ്റൊരു പേരാണ് ഭാരതം. എന്താണ് പറയുന്നത്? ഭാരതം. ഒന്നുകൂടി പാടാം, എൻ്റെ നാടു കേരളം, ഞാൻ പിറന്ന നാടിത്, ഇതെൻ്റെ നാടിതെൻ്റെ നാടിതെൻ്റെ നാടു കേരളം. എൻ്റെ സ്വന്ത ഭാരതം, ഞാൻ ജനിച്ച നാടിത്, ഇതെൻ്റെ രാജ്യം, എൻ്റെ രാജ്യം, എൻ്റെ രാജ്യം ഭാരതം. ഇഷ്ടമായോ നിങ്ങൾക്ക് പാട്ട്? ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മുടെ ജില്ല ഏതാണ്? അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കണ്ടുപിടിക്കണം, മിസ്സിന് ആൻസർ ഇടുകയും വേണം. ഏതാണ് നമ്മുടെ ജില്ല? നിങ്ങൾ കണ്ടുപിടിക്കില്ലേ? കണ്ടുപിടിക്കും. വെരി ഗുഡ്. അപ്പം നമുക്കിനി മലയാളം പഠിക്കാൻ തുടങ്ങിയാലോ? തുടങ്ങാം. നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത് ആ സ്വരാക്ഷരങ്ങളും അതിൻ്റെ ചിഹ്നങ്ങളുമാണ്. ഇപ്പോൾ ഏതാണ് സ്വരാക്ഷരങ്ങളായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത് അല്ലേ? ആ മുതൽ അം വരെയുള്ള അക്ഷരങ്ങൾക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്വരാക്ഷരങ്ങൾ. പറഞ്ഞേ, ആ മുതൽ അം വരെയുള്ള അക്ഷരങ്ങൾക്ക് നമ്മൾ പറയുന്ന പേരെന്താണ്? സ്വരാക്ഷരങ്ങൾ. മിസ് ഇവിടെ ഒന്ന് എഴുതട്ടെ, എഴുതട്ടെ. ആ ആ ഈ ഈ നിങ്ങൾ പഠിച്ചതാണ്. ഉ ഉ ഋ എ ഐ ഓ ഓ ഔ അം ആ. അപ്പം ഇത്രയും അക്ഷരങ്ങൾക്ക് നമ്മൾ പറഞ്ഞ പേരെന്താണെന്ന് മിസ് പറഞ്ഞതന്നേ? സ്വരാക്ഷരങ്ങൾ. മിസ്സിൻ്റെ കൂടെ വായിക്കണേ. ആ ആ ഈ ഈ ഉ ഉ ഋ എ എ ഐ ഓ ഓ ഔ അം അ. ഇത്രയും അക്ഷരങ്ങളും അതിൻ്റെ ചിഹ്നങ്ങളുമാണ് നമ്മൾ
ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വ്യഞ്ജനാക്ഷരങ്ങളാണ് കേട്ടോ. അപ്പം അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. നിങ്ങൾ എൽ കെ ജി ക്ലാസ്സിൽ ഈ അക്ഷരങ്ങളെല്ലാം പഠിച്ചതാണ്, ഓർക്കുന്നുണ്ടോ? ക, ഖ, ഗ, ഖ, ങ, ഓർക്കുന്നുണ്ടോ? ഇതിങ്ങനെ ഒരു അക്ഷരം പഠിച്ചതായിട്ട് നിങ്ങൾ അക്ഷരങ്ങൾ പഠിച്ച നിങ്ങൾ ഓർക്കുന്നുണ്ടോ? വെരി ഗുഡ്, ഓർക്കുന്നുണ്ടെന്നല്ലേ. അപ്പം നമുക്കൊന്ന് എഴുതി നോക്കാം. ക, ഖ, ഗ, ഖ, ങ. പറഞ്ഞേ മക്കളെ, ക, ഖ, ഗ, ഖ, ങ. ഇത് നിങ്ങൾ എൽ കെ ജി ക്ലാസ്സിൽ പഠിച്ചതല്ലേ? ആ പഠിച്ചതാണല്ലേ. ഒന്നുകൂടി നമുക്ക് വായിക്കാം. ക, ഖ, ഗ, ഖ, ങ. ഇനി നമുക്ക് ആദ്യം ക എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. എങ്ങനെ എഴുതുന്നത്? ദയ ഇവിടെ ഇങ്ങനെ തുടങ്ങി, നിങ്ങൾ കൈ എടുക്കാൻ പാടില്ല കേട്ടോ. ദ ഇങ്ങനെ വന്ന് ക. ഒന്നുകൂടി എഴുതി നോക്കാം. എങ്ങനെയാണ് മിസ് പറഞ്ഞത്? ഇവിടെ തുടങ്ങാം, പക്ഷെ കൈ എടുക്കാൻ പാടില്ല. ക. എല്ലാവരും ഒന്ന് റഫ് ബുക്കിൽ എഴുതി നോക്കി. ക നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ? എന്ന് എഴുതാൻ പറ്റുന്നുണ്ടോ? എഴുതി എല്ലാവരും. വെരി ഗുഡ്. അപ്പോൾ ഇതേതാണ് ഈ അക്ഷരം? ക. ഇനി ക കൂട്ടി ഒരു വാക്ക് പറയാമോ നിങ്ങൾക്ക്? ആരോ പറഞ്ഞു കലം. വെരി ഗുഡ്, കറക്റ്റാണ്, കലം കറക്റ്റാണ്. മറ്റൊരു വാക്ക് കടുവ. പറഞ്ഞേ കടുവ. ക, ഡു, ചിഹ്നങ്ങളെല്ലാം നമ്മൾ പഠിച്ചാണേ. വാ, കടുവ. അപ്പം ക കുട്ടിയുള്ള വാക്ക് ഏതാണ്? കടുവ. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള വാക്കാണ്. ഒരുപാട് വാക്കുകൾ ക കൂട്ടി ഉണ്ട് കേട്ടോ. ഒന്നുകൂടി പറയാം, ഇത് ഏതാണ് അക്ഷരം? ക. ക കൂട്ടി നമ്മളിന്ന് പഠിച്ച വാക്ക് ഏതാണ്? കടുവ. പറഞ്ഞേ കടുവ. അടുത്ത അക്ഷരം ഏതാ? പറഞ്ഞേ. ഇപ്പം നമ്മൾ ക എഴുതാൻ പഠിച്ചു. എങ്ങനെയാ മിസ് പറഞ്ഞേ? ദാ ഇവിടുന്ന് തുടങ്ങി കൈയെടുക്കാതെ വേണം ക എഴുതാൻ കേട്ടോ. അടുത്ത ഏതക്ഷരാണ്? ക, ഖ. ഇനി ഖ എങ്ങനെയാണ് എഴുതുന്നത് നമുക്ക് നോക്കാം. നിങ്ങൾക്കെല്ലാം എഴുതാൻ അറിയാം, നിങ്ങളിത് എൽ കെ ജി പഠിച്ചതാണ്. ക, ഖ. പറഞ്ഞേ ക, ഖ. ഖ കൂട്ടി വാക്ക് നഖം. നഖം. പറഞ്ഞേ നഖം. നഖമല്ലാതെ മറ്റൊരു വാക്ക് പറയാമോ? ആ മുഖം. വെരി ഗുഡ്, മുഖം. അപ്പോൾ ക പഠിച്ചു. ക, ഖ. ഖ കൂട്ടി വാക്ക് ഏതാണ്? നഖം. പറഞ്ഞേ നഖം. നമ്മൾ രണ്ട് അക്ഷരങ്ങളാണ് പഠിച്ചത്, ക, ഖ. നിങ്ങളിത് എൽ കെ ജി പഠിച്ചാണ്, നിങ്ങൾക്ക് എഴുതാൻ എളുപ്പമില്ലേ. അടുത്ത അക്ഷരം ഏതാണ്? ക, ഖ, ഗ. ഗ എഴുതാൻ വളരെ എളുപ്പമാണ്. ഗ എഴുതുമ്പോൾ നിങ്ങൾ കൈ എടുക്കാൻ പാടില്ല. എങ്ങനെയാണ് എഴുതേണ്ടത്? ദാ ഇവിടെ നിന്ന് തുടങ്ങി ഗ. പറഞ്ഞേ മക്കളെ ഗ. പറഞ്ഞേ ഗ. അപ്പം നമ്മൾ മൂന്ന് അക്ഷരങ്ങളായിരുന്നു ഇപ്പോൾ പഠിച്ചത്. ക, ഖ, ഗ. പറഞ്ഞേ ക, ഖ, ഗ. വായിച്ചേ മിസ്സിൻ്റെ കൂടെ. ഖ ഒന്ന് വായിക്കാമോ? ക, ഖ, ഗ. കണ്ടോ? അപ്പം ഇത്ര അക്ഷരം നമ്മളിപ്പോൾ പഠിച്ചു. ഇനി ഗ കൂട്ടിയൊരു വാക്ക് ഗദ. പറഞ്ഞേ ഗദ. ഗദ എന്ന് പറഞ്ഞാൽ ഭീമൻ്റെ ആയുധമാണ് ഗദ. ഗദ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാ നോക്കിയേ, ഇതാണ് ഗദ. കണ്ടോ? അപ്പോൾ ഗ എഴുതാൻ നിങ്ങൾ പഠിച്ചു എന്ന് മിസ് വിശ്വസിക്കുന്ന കാരണം എളുപ്പം എളുപ്പമാണ് ഇത് പഠിക്കാനായിട്ട്. ഇനി ഗദ എന്നെങ്ങനെയാണ് എന്ന് കാണിച്ചുതരാം. ഗ, ദ, ഗദ. പറഞ്ഞേ ഗദ, ഗദ. കണ്ടോ?
അടുത്ത അക്ഷരം ഏതാ മക്കളെ? ക. ക. ഗ പഠിച്ചു അല്ലേ. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ട ഏതക്ഷരമാണ്? ഖ. ഖ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, മുകളിൽ നിന്ന് വേണം തുടങ്ങാൻ. മുകളിൽ നിന്നും തുടങ്ങി ആദ്യം നമ്മൾ റാ പോലെ എഴുതുക, കണ്ടോ? എഴുതി അവിടുന്ന് കുറച്ച് മുൻപിലേക്ക് വന്ന് മുകളിലേക്ക് വന്ന് വീണ്ടും താഴേക്ക് വന്നിട്ടാണ് ഖ എഴുതുന്നത്. പറഞ്ഞേ ഖ, കണ്ടോ? ഒന്നുകൂടി മിസ് കാണിച്ചു തരാം. എങ്ങനെയാണ് മിസ് പറഞ്ഞത്? റാ, നമ്മളെല്ലാവരും നമുക്ക് റാ അറിയാം. അവിടെ തന്നെ മുൻപിലേക്ക് പോവുക, മുകളിലേക്ക് വന്ന് താഴേക്ക് വന്ന് ഖ. നിങ്ങളൊന്ന് എഴുതി നോക്കിക്കേ, ഖ എഴുതാൻ പറ്റുന്നുണ്ടോന്ന്? എഴുതി നോക്കുക എല്ലാവരും, പറ്റുന്നുണ്ടോ? ആ പറ്റുന്നുണ്ട്. ഇനി ഖ കൂട്ടിയൊരു വാക്ക് മേഘം. ഏതാണ് മേഘം? ഖ കൂട്ടിയ വാക്ക് ഏതാണ്? മേഘം. മേ, നമ്മൾ ചിഹ്നങ്ങൾ പഠിച്ചാണ്. ഖം, മേഘം. നോക്കിക്കേ, മേഘം, മേഘം, കണ്ടോ? ഇനി ഏറ്റവും അവസാനത്തെ അക്ഷരമാണ്, ഈ നിരയിലെ ഏറ്റവും അവസാനത്തെ അക്ഷരമാണ് ങ. പറഞ്ഞേ മക്കളെ, ങ. ങ എഴുതുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ങ പറഞ്ഞേ, ങ. ഏതാണ് ഈ അക്ഷരം? ങ. ങ കൂട്ടി വാക്കുകൾ ഇല്ല, പകരം നമ്മൾ ങയുടെ കൂട്ടക്ഷരം ചേർത്തിട്ടാണ് നമ്മൾ വാക്കുകൾ പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നൽകിയിരിക്കുന്ന വാക്ക് മാങ്ങ. പറഞ്ഞേ, മാങ്ങ ആണ് ങയുടെ കൂട്ടക്ഷരം. മാങ്ങ, കണ്ടോ? മാങ്ങ. ഇങ്ങ എഴുതുന്നത് ദൈ ഇവിടുന്ന് തുടങ്ങി മാങ്ങ, അതിൻ്റെ ങ ഇങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇനി ഈ അക്ഷരങ്ങളെല്ലാം എങ്ങനെയാണ് ടു ലൈനിൽ എഴുതുന്നതെന്ന് മിസ് ആദ്യം കാണിച്ചു തരാം. നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഈ അക്ഷരങ്ങളെല്ലാം നമ്മൾ ടു ലൈനിൽ എഴുതുക, അത് കഴിഞ്ഞ് ഓരോ വാക്കുകൾ വെച്ച് എഴുതി പഠിക്കണം. ഓക്കെ, ഇനി ഈ അക്ഷരങ്ങൾ എങ്ങനെയാണ് ടു ലൈനിൽ എഴുതുന്നത് മിസ് കാണിച്ചു തരാം. ആദ്യം നമ്മൾ പഠിച്ച അക്ഷരം ഏതായിരുന്നു? ക. ഖ, ഗ, ഖ, ങ. പറഞ്ഞേ മക്കളെ, ക, ഖ, ഗ, ഖ, ങ. ഒന്നുകൂടി വായിക്കാം, ക, ഖ, ഗ, ഖ, ങ. എന്നിട്ട് പറഞ്ഞേ, ക, ഖ, ഗ, ഖ, ങ. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാവോ? പലവട്ടം എഴുതി പഠിക്കണം. അങ്ങനെ എഴുതി പഠിക്കുമ്പോൾ നിങ്ങളത് പഠിക്കും. ഓക്കെ, ഇനി നമ്മളിതെല്ലാം ചേർത്ത് വാക്കുകൾ പഠിച്ചിരുന്നു അല്ലേ. അത് നമുക്കൊന്നുകൂടി എഴുതി നോക്കാം. അത് നമ്മൾ പഠിച്ച അക്ഷരം ഏതായിരുന്നു? ക. ക കൂട്ടി നമ്മൾ പഠിച്ച വാക്ക് ഏതാണ്? കടുവ. ക, ഡു, വ, കടുവ. ക എന്ന അക്ഷരം ചേർത്ത് വന്ന വാക്കാണ് നമ്മൾ പഠിച്ചത്, കടുവ. പറഞ്ഞേ, കടുവ. അടുത്ത ഏതാ പഠിച്ചത്? ക, ഖ അല്ലേ. ക, ഖ ഏതാ പഠിച്ച വാക്ക്? നഖം. നഖം. നഖം കൂടാതെ മിസ് മറ്റൊരു വാക്ക് പറഞ്ഞായിരുന്നു മുഖം, കേട്ടോ? നഖം, മുഖം ഒക്കെ ഖ കൂട്ടി ചേർത്ത് വരുന്ന വാക്കുകളാണ്. അടുത്ത ഇനി ഏതാണ്? ഗ. ഗ ചേർത്ത് നമ്മൾ പഠിച്ച വാക്ക് പറഞ്ഞേ, കറക്റ്റാ? ഗദ. പറഞ്ഞേ, ഗദ, ഗദ. അടുത്തത് ഖ അല്ലേ. ഖ കൂട്ടി മേഘം.
മേഘം. ഇനി മിസ് പറഞ്ഞു ങാ കൂട്ടി വാക്കുകളില്ല, പകരം എന്താണ് ഉപയോഗിക്കുന്നത്? ങായുടെ കൂട്ടക്ഷരമാണ്. മാ മാങ്ങ. നമുക്കത് വായിച്ച് നോക്കാം. ക കടുവ. അപ്പം നിങ്ങൾ ടു ലൈനിൽ എഴുതുമ്പോൾ ദാ ഇതുപോലെ വേണം എഴുതാൻ. ക കടുവ. മിസ്സിൻ്റെ കൂടെ നിന്ന് വായിച്ച മക്കളെ, ക കടുവ. ക നഖം. ക നഖം. ഗ ഗദ. ക മേഘം. ക മേഘം. ങ മാങ്ങ. പറഞ്ഞെ മാങ്ങ. ഒന്നുകൂടി വായിക്കാം. ഖ ഖ ഗ ഖ ങ. മിസ്സിൻ്റെ കൂടെ വായിച്ച് ക ഖ ഗ. നിങ്ങളിത് പലവട്ടം എഴുതിയും വായിച്ചും പഠിക്കണം. ഇനി നമുക്ക് പാഠപുസ്തകം നോക്കാം. നോക്കിക്കേ, പാഠം രണ്ട്. നഖം. നഖം, ഇവിടെ നഖത്തിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിന്ന് പഠിച്ച അക്ഷരങ്ങളാണ് ക ഖ ഗ ഖ ങ. ഒന്നുകൂടി വായിക്കാം. ക ഖ ഗ ഖ ങ. ക കുട്ടിയുള്ള വാക്ക് ഏതാണ് നമ്മൾ പഠിച്ചത്? കറക്റ്റ്, കടുവ. ഇനി ഖ മുഖം. ഗ ഗധ. ഖ മേഘം. ങ മാങ്ങ. എഴുതാം പഠിക്കാം. നഖം എന്ന് കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് ട്രേസ് ചെയ്യണം. ഇനി പറഞ്ഞു പഠിക്കാം. നഖം കടിക്കരുത്. എന്താ നഖം കടിച്ചാലുള്ള കുഴപ്പം? ആ, നഖം കടിച്ചാൽ രോഗങ്ങൾ വരുവാണ്. നമ്മൾ നഖം കടിക്കാൻ പാടില്ല. നഖമൊക്കെ വെട്ടി എപ്പോഴും നല്ല വൃത്തിയായിട്ട് വേണം വെക്കാൻ. ഇനി മേഘം കറുത്തു മഴ പെയ്തു. ആ, നമ്മൾ മഴ പെയ്യുന്നതിന് മുമ്പ് എന്താ പറയുക? അയ്യോ മേഘമെല്ലാം കറുത്തു, എന്ത് ചെയ്യും? ഇപ്പം മഴ പെയ്യാൻ സാധ്യതയുണ്ട് നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? മേഘം കറുത്തു മഴ പെയ്തു. നിങ്ങൾ എന്ത് ചെയ്യണം? പാഠപുസ്തകവും വായിച്ചു പഠിക്കണം. ഈ അക്ഷരങ്ങളെല്ലാം എഴുതി പഠിക്കണം. കൂടാതെ ഈ വാക്കുകളും എഴുതി പഠിക്കണം കേട്ടോ. അപ്പോൾ ആദ്യം നിങ്ങൾ അക്ഷരങ്ങൾ എഴുതി പഠിക്കുക, പിന്നെ അക്ഷരങ്ങൾ ചേർത്തിട്ടുള്ള വാക്കുകൾ എഴുതി പഠിക്കണം. ഇനി മിസ് നിങ്ങൾക്ക് ചെറിയൊരു ആക്ടിവിറ്റി തരുവാണ്. ഇതാ നോക്കിക്കേ, താഴെ തന്നിരിക്കുന്ന അക്ഷരങ്ങൾ ചേർത്ത് വരുന്ന ചിത്രങ്ങൾക്ക് നേരെ വരച്ച് യോജിപ്പിക്കുക. നമ്മൾ ഇന്ന് പഠിച്ച അക്ഷരങ്ങളെല്ലാം ഇതിലുണ്ട്. ഒരെണ്ണം മിസ് ഇവിടെ വരച്ചിട്ടുണ്ട്, ഗ ഗദ, കണ്ടോ? അതുപോലെ ബാക്കിയുള്ള എല്ലാം നിങ്ങളിതുപോലെ വരച്ച് യോജിപ്പിക്കണം. എല്ലാവരും വീട്ടിൽ സേഫായിരിക്കുക, നന്നായി പഠിക്കുക, എൻജോയ് ചെയ്യുക. മറ്റൊരു ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി.